നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇത്രയും നാൾ കണ്ടിട്ടില്ലാത്തതിൽ വെച്ചിട്ട് ഏറ്റവും മോശമേറിയ മണ്ഡലകാലമായിരുന്നു ശബരിമലയിൽ നടന്നത്. ക്രമാതീതമായ തിരക്ക് മൂലം ദർശനം സാധിക്കാതെ പലർക്കും പകുതി വഴിയിൽ വെച്ച് തന്നെ തിരിച്ചു പോകേണ്ടി വന്നു. കണ്ണീരോട് കൂടിയിട്ടായിരുന്നു അയ്യപ്പ ഭക്തർ തിരിച്ച് മലയിറങ്ങിയത്. ഇപ്പോഴുള്ള അത്രയും ആളുകൾ ഒരു ബുദ്ധിമുട്ടും കൂടാതെ മുൻപും ദർശനം നടത്തിയ ചരിത്രമുണ്ട്. അന്നെങ്ങും അനുഭവപ്പെടാത്ത ബുദ്ധിമുട്ടുകൾ ഇന്നുണ്ടാകാനുള്ള കാരണം സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണെന്നുള്ള വിമർശനങ്ങളും ഉയർന്നു കേട്ടിരുന്നു. 18-ാം പടി കയറുന്ന ഭക്തജനങ്ങളെ സഹായിക്കാനോ നിയന്ത്രിക്കാനോ പറ്റിയ സംവിധാനമല്ല ഇന്നവിടെയുള്ളത്. ഒരു മിനിറ്റിൽ 90 പേരോളം 18-ാം പടി കയറിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 50 മുതൽ 60 പേർക്ക് മാത്രമേ കയറാൻ സാധിക്കുന്നുള്ളൂ. അതിന് വരുന്ന താമസമാണ് ഈ ഒരു തിക്കിനും തിരക്കിനും പ്രധാന കാരണം. അതിനിടയിൽ പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മോശം അനുഭവത്തെക്കുറിച്ചും രൂക്ഷമായ വിമർശനമാണ് ഉയർന്നു കേൾക്കുന്നത്. മുഖ്യമന്ത്രി പറയുമ്പോൾ ആക്രമണം നടത്തുകയും പറയുമ്പോൾ മാത്രം സുരക്ഷ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന പ്രവണതയാണ് അടുത്തിടെയായി കേരള പോലീസിന്. ചില പ്രത്യേക ആളുകളോട് മാത്രം മൃദു സമീപനം എന്നത് പരസ്യമായ രഹസ്യമാണ്. നവകേരള സദസ്സിനായി 2000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് മുഖ്യമന്ത്രിയുടെയും പരിവാരങ്ങളുടെയും സുരക്ഷയ്ക്കായി ഏർപ്പെടുത്തിയത്. എന്നാൽ പ്രതിദിനം ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ശബരിമലയിൽ സുരക്ഷാ ഡ്യൂട്ടിക്ക് കേവലം 600 പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രമാണ് വിന്യസിച്ചിരുന്നത്. മറ്റെല്ലാവരും മുഖ്യമന്ത്രിക്കും പരിവാരങ്ങൾക്കും ഒപ്പം പുത്തൻ കേരളം സൃഷ്ടിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. സർക്കാരിനും ദേവസ്വം ബോർഡിനും എല്ലാ കാലവും ശബരിമല വരുമാന സ്രോതസ് മാത്രമാണ്. ഇതൊന്നും അറിയാതെ അയ്യപ്പസ്വാമിയെ ഒരു നോക്ക് കാണാനെത്തുന്ന ഭക്തർ അനുഭവിക്കുന്നതോ നരകയാതനയും. അതിഥിദേവ ഭവ എന്നത് കേവലം ആദർശം മാത്രമായി മാറിയ കാഴ്ചയാണ് കഴിഞ്ഞ ആഴ്ചകളെല്ലാം തന്നെ നമ്മൾ ശബരിമലയിൽ കണ്ടത്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി എവിടെയെന്ന് ചോദിച്ചുകൊണ്ടുള്ള അയ്യപ്പ ഭക്തരുടെ ആക്രോശം ഇന്നും കാതുകളിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട്. ഉത്തരവാദിത്വവും ആത്മാർത്ഥതയും കാണിക്കാതെ പേരിന് മാത്രം ജോലിയെടുത്ത് പരസ്പരം പഴി ചാരുന്നവർ മാതൃകയാക്കേണ്ട ഒരാളുണ്ടെങ്ക സന്നിധാനത്ത്. അദ്ദേഹത്തെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ശബരിമല ഡ്യൂട്ടി ദിയോഗമായി കണ്ട് തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം വളരെ ഭംഗിയായി നിറവേറ്റുകയാണ് യുവ IPS ഉദ്യോഗസ്ഥനായ ബോഷ് ബസ്മ അദരി. സന്നിധാനത്തെ ACP ആണ് അദ്ദേഹം. കഴുത്തിലൊരു തോർത്ത് ചുറ്റി, കയ്യിലൊരു വിസിലുമായി, 18-ാം പടിക്ക് മുകളിലും താഴെയുമായി സദാസമയം കാണുന്ന പ്രസന്നമായ മുഖം. ഒരേ സമയം തിരക്ക് നിയന്ത്രിച്ചും നിർദ്ദേശം നൽകിയുമുള്ള ക്രിയാത്മകമായ ഇടപെടൽ. പടി കയറ്റി വിടുന്ന പോലീസ് സ്വാമിമാർക്ക് ഊർജ്ജവും കരുത്തുമാണ് അസം സ്വദേശിയായ ഈ യുവ IPS ഉദ്യോഗസ്ഥൻ. തിരക്ക് ക്രമാതീതമാകുമ്പോൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയോടെ നിർവഹിക്കുക, കൂട്ടായി ഏത് പ്രതിസന്ധിയെയും നേരിടുക എന്നിവയായിരുന്നു തപോഴ് സ്വീകരിച്ച മാർഗങ്ങൾ. 2 ആഴ്ച നീണ്ട ഭഗവാൻ സന്നിധിയിലെ ഡ്യൂട്ടി എന്ന നിയോഗം അവസാനിപ്പിച്ച് തപോഷ് ഇന്ന് മലയിറങ്ങുകയാണ്. കർമ്മരംഗത്ത് ശബരിമല നൽകിയ വലിയൊരു അനുഭവ സമ്പത്തുമായാണ് യുവ ഉദ്യോഗസ്ഥന്റെ മടക്കം. ഇനി നേരെ കമ്മ്യൂണിസ്റ്റ് ഭീകരർ ഭീഷണി സൃഷ്ടിക്കുന്ന ഇരിട്ടിയിലേക്കാണ്. അവിടുത്തെ ACP ആയിട്ടാണ് അദ്ദേഹത്തിന്റെ മടക്കം. ഇനി അവിടെ നേരിടാനുള്ളതോ പുതിയ പുതിയ വെല്ലുവിളികളാണ്.